ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു വ്ളോഗാണ് കേട്ടോ. ഞാനൊന്ന് പുറത്ത് പോവാണ്, ഞാനും സെല്ലുമോളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദി ബെൽ ഐക്കൺ. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു മൈ വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം സെല്ലുവിനെ ഒക്കെ റെഡി ആക്കി കഴിഞ്ഞ് പിന്നെ ഞാനീ മാറ്റിയാണ് കേട്ടോ. എൻ്റെ മെയിൻ സംഭവം ഞാൻ ഇടാൻ പോവാണ് എൻ്റെ ബിബി പ്ലസ് ക്രീം, പോൺസിൻ്റെ ബിബി പ്ലസ് ക്രീം. ആ ഒരു സംഭവം മാത്രമാണ് മെയിനായിട്ട് ഞാൻ ഇടുക. പൗഡറൊന്നും യൂസ് ചെയ്യലില്ല. എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഇതൊക്കെ വാരി തേക്കുന്നത്, എന്തിനാണ് ഞങ്ങൾ പൗഡറൊക്കെ ഇടുന്നത്. അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെയാണ് എനിക്ക് ഇതൊക്കെ പൗഡർ ഇടുന്ന പോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത്. ഗൈസ്, ഓവറായിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് പിന്നെ അങ്ങനെയൊക്കെ. ലിപ്സ്റ്റിക്കും പിന്നെ മസ്റ്റാണ്, അത് പിന്നെ പറഞ്ഞ കാര്യം. അപ്പോൾ ഞാൻ ഹെയറും സെറ്റ് ചെയ്ത് വന്നു. ഇതാണ് എൻ്റെ മെയിൻ ഹെയർ സ്റ്റൈൽ. ഇതേ ഒരു ഹെയർ സ്റ്റൈലാണ് ഗൈസ്. ഒരുപാടൊന്നും എന്നെ പരീക്ഷിക്കാറില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരു സൈപ്പ് ഓഫ് ആണ് കേട്ടോ ഇത്. അപ്പം എനിക്ക് ആദ്യമായിട്ട് ഇവിടെ കൊലായിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ബേബി പ്രട്ടി ഗേൾ. പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനായിട്ടുള്ള അടിപൊളി ഡ്രസ്സും ഷൂസും ഹെയർ ബാൻഡൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ് ഗൈസ്. എവിടേക്കാണ് പോകുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലേ. ഞാൻ എൻ്റെ കസിൻ്റെ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ഒരു ബേബി ഉണ്ട്, ബേബിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ പോകും. പിന്നെ അവിടെ പോകുന്നതിന് മുന്നായിട്ട് ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റൽ കയറേണ്ടതുണ്ടായിരുന്നു. കോഴിക്കോട് കിംസ് ഹോസ്പിറ്റലിലെ കൊടുവള്ളി കിംസ് ഹോസ്പിറ്റലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ ബേബിക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയാണ്. ബേബിക്ക് ചെറിയൊരു ചുമയും കഫ് കെട്ടുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അധികാവുന്നതിന് മുന്നായിട്ട് ഒന്ന് കാണിക്കുന്നു. പ്രത്യേകിച്ചും ബേബീസിനൊക്കെ കൂടിക്കഴിഞ്ഞാൽ കാണിക്കുന്നതിലും ബെറ്റർ പെട്ടെന്ന് തന്നെ അവർക്കും കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡോക്ടർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം കാണിക്കാൻ വേണ്ടിയിട്ട് കയറി. ആളുകൾ ഭാഗ്യത്തിന് കുറച്ചേ ഉള്ളതിനു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡോക്ടർ, ബേബിൻ്റെ ഡോക്ടർ സജിത് നായർ സാറാണ്. അപ്പോൾ ഞങ്ങൾ സാറിൻ്റെ അടുത്ത് കയറി. നല്ല ഡോക്ടറാണ് കേട്ടോ. അവള് കുറേ നേഴ്സിൻ്റെ മുഖത്തേക്ക് നോക്കിയതിനകത്ത് കൊഞ്ചി കളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നന്നായിട്ട് ഡോക്ടർ പരിശോധിച്ച് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് നെബുലൈസൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞയച്ചു. വലിയ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ കുട്ടിയൊക്കെ ഇപ്പം മോക്ക് 3 മന്ത് കഴിയാനായിട്ടുള്ളല്ലോ. അപ്പം സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരു ഡിസീസ്, ഒരു അസുഖം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നീണ്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കരുതുക. ഫസ്റ്റ് വന്ന അസുഖം അതിനപ്പുറത്ത് തന്നെ, അതായത് അതന്നെ പെട്ടെന്ന് മാറാൻ നോക്കുക, അതിൻ്റെ കൂടിപ്പോവാതെ നോക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ നേരെ നെബുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ബേബി ഫസ്റ്റ് കുഴപ്പമൊന്നും ഇല്ല. ഇനി ഫസ്റ്റ് ഓളിങ്ങനെ നോക്കിക്കാണ് എന്താ സംഭവം. മാസ്ക് വെക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോൾ ആൾക്ക് ചെറിയൊരു ഇറിറ്റേഷൻ തോന്നി. ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മാസ്ക് വേണ്ട, അത് മാസ്ക് വെക്കാറില്ല യൂഷ്വലി. മക്കൾക്ക് ഇങ്ങനെ കൊടുക്കാം. പിന്നെ അതൊക്കെ പിടിച്ച് വായലേക്ക് കൊണ്ടുപോകാൻ നോക്കി. പിന്നെ ഞങ്ങൾ കുറച്ച് മൂടൊക്കെ പോകാൻ നോക്കിയപ്പോൾ ഒരേ ഒരു മാർഗം ഓളെ ഡാഡിനെ കാണിച്ചു കൊടുത്തിട്ടോ. അതാണ് ഏറ്റവും നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫോണിൽ തന്നെ കാണുമ്പോൾ ഭയങ്കര കളിയാണ്. പ്രത്യേകിച്ച് ഉള്ള ഡാഡന് മാത്രം വേറെ ഒരാളോട്ടും ഇല്ല കേട്ടോ. നിങ്ങളൊന്നും കാണില്ല ഇവിടെ എവിടെയൊക്കെ റൂം പ്രേതാലയം പോലെ. ദിസ് ഈസ് കിച്ചൺ. ഡബിൾ ഡോർ ഡോറൊക്കെയാണ് പണ്ടത്തെ പോലെ. ഇവിടെ വേറെ റൂം ഇരിക്ക. എന്താ ഹോം ടൂർ ഒച്ചേ. ഇവിടെ വന്ന് നോക്കുമ്പോൾ രണ്ട് പേര് എണീച്ചിരിക്കാം. ഇവിടെയും ഇവിടെയും എണീറ്റിരിക്കാൻ. അല്ല, മമ്മനെ വിളിക്കണ്ടേ? അല്ലോ, ആയിരുന്നില്ല. കുറച്ചും പാട് ഇറങ്ങിക്കൂടെ ഇനിയ പോന്നെ. ഈ ബേബിൻ്റെ പേരെന്താ? അപ്പോൾ ഗൈസ്, ഞങ്ങൾ അവിടുന്ന് പോകുന്ന പിന്നെ ഉച്ചയായി ഉണ്ടായിരുന്നു കേട്ടോ. വരുമ്പോൾ പിന്നെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ സെല്ലുമോളിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഇപ്പോൾ വരുമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ നാടൻ ഫുഡായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അച്ചാറും അടിപൊളി അച്ചാറും പിന്നെ അതിൻ്റെ കൂടെ ഒരു എന്തെയിനു പറയുക, അച്ചാറും പുളിഞ്ചി പുളിഞ്ചിയും പിന്നെ ഉപ്പേരിയും
സാമ്പാറുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. പെരുന്നാളൊക്കെ കഴിഞ്ഞ് ബീഫും പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്ത് കഴിച്ചു. ഞാൻ നല്ല ആക്രാന്തത്തിൽ കഴിക്കുമ്പോൾ സെല്ലു ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവളോട് മിണ്ടാതിരിക്കാൻ പറയട്ടെ കഴിച്ചത്. പിന്നെ ഫുഡ് കഴിച്ച് ഞങ്ങൾ രണ്ടാളും പെട്ടെന്ന് ഇറങ്ങി. പിന്നെ ഒരു കഴിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കാറിൽ കയറിയിരിക്കാന്നതാണ് കേട്ടോ. അപ്പോഴേക്കും നല്ല മഴ പെയ്തു. പിന്നെ ഒരു പാൽക്കട്ടയും കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ പോവാണ്. അപ്പോൾ കുറേ കാലമായിട്ടോ ഇത് കഴിച്ചിട്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു കോളേജ് പഠിക്കുമ്പോഴത്തെ കഴിച്ചാന്ന്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. കാഴ്ചകൾ എന്ന് പറയുന്ന കുറേ തെങ്ങും കവുങ്ങും ഒക്കെ ഉണ്ട് അതാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ബൈ ബൈ.